നമസ്കാരം. കോവിഡ് കാലമാണ്. ഏറെ കാലത്തിന് ശേഷം കാത്തിരുന്ന് നമ്മുടെ രാജ്യം കോവിഡിനുള്ള വാക്സിനൊക്കെ കണ്ടുപിടിച്ചു, അതേപോലെ തന്നെ മറ്റു രാജ്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു. വാക്സിൻ വിതരണം അഥവാ ജനങ്ങൾക്ക് വാക്സിൻ കൊടുക്കുന്ന ആ ഒരു പ്രക്രിയ ഇങ്ങനെ തുടക്കമിട്ട സമയത്ത് ചില ആൾക്കൾ വാക്സിൻ ഞങ്ങൾക്ക് വേണ്ട, അല്ലെങ്കിൽ വാക്സിൻ വിരുദ്ധ പ്രചരണമായിട്ടൊക്കെ മുൻപോട്ട് പോയിരുന്നു. അങ്ങനെ വാക്സിൻ ഇങ്ങനെ പടിപടിയായിട്ട് ഇങ്ങനെ ആദ്യം മുൻനിര ആരോഗ്യ പ്രവർത്തകർക്ക്, അതേപോലുള്ള പോലീസ് ഡോക്ടർമാർ, നഴ്സുമാർ, ശുചീകരണ തൊഴിലാളികൾക്ക് അങ്ങനെ കൊടുത്തു. അടുത്ത ഘട്ടമായിട്ട് 60 വയസ്സിന് മുകളിലുള്ളവർക്കായിട്ട് കൊടുത്തു. പിന്നീട് ഇപ്പം 45 വയസ്സിന് മുകളിലായിട്ട് കൊടുത്തു. അങ്ങനെ പടിപടിയായിട്ട് കുറച്ച് കൊണ്ടുവരികയാണ്. അതിനൊപ്പം തന്നെ ലോകത്ത് മറ്റ് ദരിദ്ര രാഷ്ട്രങ്ങളൊക്കെ നിരവധിയുണ്ട്. നമ്മൾ പേര് പോലും കേട്ടിട്ടില്ലാത്ത ചില കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളൊക്കെയുണ്ട്. അവർക്ക് പോലും നമ്മൾ നമ്മുടെ ആ സംസ്കാരം, നമ്മുടെ പാരമ്പര്യം ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ അവരെയൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുകയും, അല്ലെങ്കിൽ ആദ്യം തവണ ഫ്രീ ആയിട്ട് കൊടുക്കുകയും പിന്നീട് പണത്തിന് കൊടുക്കുകയും ചെയ്യുന്ന അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഇന്ത്യ ചെയ്യുന്നുണ്ട്. അക്കൂട്ടത്തിൽ പെട്ടെന്ന് ഇങ്ങനെ കോവിഡിൻ്റെ രണ്ടാമത്തെ ഒരു തരംഗമുണ്ടാവുകയും കോവിഡ് ഇങ്ങനെ പെട്ടെന്ന് പടർന്നു കയറുക, നമ്മൾ തന്നെയാണ് ഇതിനെല്ലാം ഉത്തരവാദികൾ. തീർച്ചയായിട്ടും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അതിൽ പങ്കുണ്ട്. ഓരോ മനുഷ്യനും അതിന് ഉത്തരവാദികളാണ്. പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടോ പഴി പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല. നമ്മൾ ഇത് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കി ആ വരുന്നത് പോലെ വരട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഉദാസീനതമായ ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ കോവിഡിൻ്റെ രണ്ടാം തരംഗത്തിൽ ജനിതക മാറ്റം വന്ന കോവിഡാണ്. അത് കുറച്ചുകൂടെ അപകടകാരിയാണ്. ആദ്യ തവണ വന്ന് അത്രയൊന്നും മരണനിരക്കില്ലായിരുന്നു എങ്കിൽ, പക്ഷേ ഈ രണ്ടാമത്തെ വരവിൽ അങ്ങനെയല്ല. അത് ഇന്ത്യയിൽ മാത്രമല്ല ഇത് സംഭവിക്കുന്നത്, എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ഒരുപക്ഷെ കോവിഡ് കാരണം കൊണ്ടാവാം അമേരിക്കയിൽ ട്രംപിൻ്റെ സ്ഥാനം തന്നെ തിരക്കേണ്ടി വന്നതെങ്കിൽ, ഇപ്പോൾ ബൈഡൻ വന്നിട്ടും മാറ്റമൊന്നും ഇല്ല എന്ന് കാണാം. അവിടെയും ഇപ്പം ഇതേപോലെ ലക്ഷങ്ങളാണ്, ഒരു ദിവസത്തിൽ തന്നെ കോവിഡ് ബാധിക്കുന്നവർ ലക്ഷത്തിന് മുകളിലാണ്. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഈ രണ്ടാമത്തെ തരംഗം ഇങ്ങനെ ലോകം മുഴുവൻ ആഞ്ഞടിക്കുമ്പോഴും നമ്മുടെ ചില മാധ്യമക്കാർ ഇവിടെ വാക്സിന് ക്ഷാമമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇല്ലാ കഥ പറഞ്ഞ് പെരുപ്പിച്ച് ജനങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ എന്തിനാണ് ഇവരിതിങ്ങനെ ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ ഒരുപെടുത്തുക. ഇതുകൊണ്ട് എന്ത് ഗുണമാണ് അവരുണ്ടാക്കുന്നതെന്ന് അവർ തന്നെയാണ് ചിന്തിക്കേണ്ടത്. 130 കോടിക്ക് മുകളിലുള്ള ഒരു രാജ്യത്ത് ഇത്രയും പേർക്ക് വാക്സിൻ കൊടുക്കുക, അല്ലെങ്കിൽ ഇതൊരു ഒരു പക്ഷേ ഒന്നോ രണ്ടോ വർഷം കൊണ്ട് മാത്രം സാധ്യമാവുന്ന ഒരു കാര്യത്തിന്, ഈ 130 കോടിക്ക് മുകളിൽ ഉള്ള ഒരു രാജ്യത്തിൻ്റെ ജനസംഖ്യ വെച്ചിട്ട് വെറും 1 കോടിയോ 50 ലക്ഷമോ ഒക്കെ ഉള്ള രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മുടെ ചില മാധ്യമങ്ങൾ തന്നെ സ്വന്തം രാജ്യത്തെ താറടിച്ച് കാണിക്കുമ്പോൾ, രാജ്യസ്നേഹമുള്ളവർക്ക് അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തെ ഭരണാധികാരികളിൽ വിശ്വാസമുള്ളവർക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഇവരെന്തിനാണ് ഇങ്ങനെ കള്ള പ്രചരണങ്ങൾ അടിച്ചുവിടുന്നതെന്നാണ് അവർ തന്നെ ചിന്തിക്കണം. ഓരോ സംസ്ഥാനത്തിനും വാക്സിൻ സൂക്ഷിക്കാനുള്ള പരിധികളുണ്ട്. ചൂടിലെ ഇതൊക്കെ സൂക്ഷിക്കാവുള്ളൂ, അല്ലെങ്കിൽ തണുപ്പിലെ ഇതൊക്കെ സൂക്ഷിക്കാവുള്ളൂ എന്ന് വ്യക്തമായിട്ട് മാർഗനിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് ചുമ്മാ 50 ലക്ഷം വാക്സിൻ ഇങ്ങോട്ട് താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു കൊടുക്കാവുന്ന സാധനമൊന്നുമല്ല. ഓരോ സംസ്ഥാനങ്ങൾക്കും ആവശ്യത്തിനുള്ള വാക്സിൻ കൊടുത്തിട്ടുണ്ടോ എന്ന് ആവർത്തിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി പറയുമ്പോഴും ഇവിടെ വാക്സിൻ ഇല്ല എന്ന് പറഞ്ഞ് ചിലർ മുറവിളി കൂട്ടുകയാണ്. ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വാക്സിൻ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവരാണ്. ഈ പെട്ടെന്ന് ചില മാധ്യമങ്ങളുടെ ഈ വാക്സിൻ ക്ഷാമം എന്നുള്ള ഈ വാർത്ത കേട്ടിട്ട് വാക്സിൻ തായോ എന്ന് കടന്നുകൊണ്ട് മുറവിളിക്കുന്നത് എന്നാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതിൽ തന്നെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, 3ാം ഘട്ട പരീക്ഷണം കഴിഞ്ഞില്ല, അതുകൊണ്ട് വാക്സിൻ കൊടുക്കേണ്ട എന്ന് പറഞ്ഞ് ആർത്ത് വിളിച്ചവരാണ് സീതാറാം യെച്ചൂരിയെ പോലെയുള്ളവർ. അവർ ഇപ്പോൾ പ്ലേറ്റ് മാറ്റി വാക്സിൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കാനുള്ളതല്ല ജനങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ ജീവൻ എന്ന് നിങ്ങൾ എന്നാണ് മനസ്സിലാക്കുക? ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു കുഴപ്പമുണ്ട്. അവരുടെ നേതാക്കൾ പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും പറയാറുള്ള കാര്യമുണ്ട്, ഇന്ത്യയുടെ പൈതൃകം അല്ലെങ്കിൽ ഇന്ത്യയുടെ സംസ്കൃതി ഇതിനെയൊന്നും മനസ്സിലാക്കാത്തതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു അപചയം എന്ന് അവരുടെ കൂട്ടത്തിലുള്ളവർ തന്നെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അത് അനുഭവം ഉണ്ടായിട്ട് കൂടിയും എന്തിനാണ് നിങ്ങൾ വീണ്ടും വീണ്ടും അത്തരം കാര്യങ്ങൾക്ക് തന്നെ ശ്രമിക്കുന്നത് എന്ന് തീർത്തും മനസ്സിലാവുന്നില്ല. ലോകം മുഴുവൻ ഒരു മഹാവ്യാധിയിൽ, ഒരു വൈറസ് വ്യാപനത്തിൽപ്പെട്ട് എങ്ങനെ ഇതിൽ നിന്ന് കരകയറും എന്നിങ്ങനെ തല പുകച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടെയുള്ള ജനങ്ങൾക്ക് അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടതിന് പകരം അവരെ കൂടുതൽ കൂടുതൽ പാനിക്കാക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് നമ്മുടെ മാധ്യമങ്ങൾ കൂടെ ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്നതെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല. ഈ മനുഷ്യനാവുക എന്ന് ഈ പാട്ടെഴുതിയിട്ട് അത് പാടിയാൽ മാത്രം പോരാ, മനുഷ്യത്വം കൂടെ കാണിക്കണം. ഒരേ സമയം തന്നെ അവർ ചോദിക്കുന്നു,
ഇവിടെ ആവശ്യത്തിന് വാക്സിൻ ഇല്ലാത്തപ്പോൾ എന്തിനാണത് കയറ്റി അയക്കുന്നു എന്ന് ചോദിക്കുന്നവർ തന്നെ. നാളെ കേരളത്തിന് ഓക്സിജൻ ക്ഷാമം വന്നാലും സാരമില്ല, ഗോവയ്ക്ക് ഓക്സിജൻ സിലിണ്ടർ കൊടുത്ത ടീച്ചർ അമ്മ മുത്താണ് എന്ന് ഒരേ സമയം തന്നെ പറയാൻ കഴിയുന്നവരാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ. എന്തൊരു വിരോധാഭാസമാണത്. അവർ പറയുന്നതോ മാനവികതയാണ് പറയുന്നത്, രാജ്യങ്ങൾക്ക് അതിർത്തി വേണ്ട എന്ന് പറയണം, എല്ലാ ലോകത്തും എല്ലായിടത്തും ഉള്ള മനുഷ്യരെല്ലാം ഒന്നാണെന്ന് പറയുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ ഒരിക്കലും അവരുടെ പ്രവൃത്തിയിൽ അതൊന്നും കാണിക്കില്ല. നമ്മുടെ വിദേശകാര്യമന്ത്രി അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യയുടെ ഒരു സംസ്കാരവും പൈതൃകവും ഇതൊക്കെയാണ്. ഇനിയും ദരിദ്രരായിട്ടുള്ള ചില രാജ്യങ്ങൾക്ക് വാക്സിൻ കൊടുക്കുന്നത് നിർത്തുമില്ല, അത് ഇനിയും കൊടുക്കുക തന്നെ ചെയ്യുമെന്ന്. ഇവിടെ നമ്മുടെ വാക്സിൻ ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് ആവശ്യത്തിന് വാക്സിൻ ഉണ്ടാക്കാനുള്ള കേപ്പബിലിറ്റിയൊക്കെ ഉള്ളപ്പോൾ തന്നെ ഇതൊന്നുമില്ല, ഇവിടെ വാക്സിൻ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ ആവശ്യമില്ലാതെ മുറവിളി ഉണ്ടാക്കുകയും ജനങ്ങളിൽ ഭയം ജനിപ്പിക്കുകയും ചെയ്യുന്നത് പ്രത്യേകിച്ചും നമ്മുടെ മലയാളത്തിലെ മീഡിയകളാണെന്ന് പറയാതെ വയ്യ. ഇവർക്ക് എന്തു സുഖമാണ് ഇതിൽ നിന്ന് കിട്ടുന്നതെന്ന് മനസ്സിലാവുന്നേയില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.